ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ പാൽപ്പായസമാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അത് നോക്കാം എന്താണെന്നുള്ളത്. പപ്പായ, പഴുത്ത പപ്പായ, പിന്നെ സാബുനരി, തേങ്ങാക്കൊത്ത്, നെയ്യ്, ഏലക്ക, പിന്നെ മിൽക്ക് മേഡ്, പഞ്ചസാര, പാല്, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പാലും ഈ സാബുനരിയും കൂടി നമുക്ക് വേവിക്കാൻ വെക്കാം, കുറച്ച് വെള്ളം ചേർത്തിട്ട്. കഴുകി വെച്ച സാബുനരിയാണ്. ഇതിലേക്ക് കുറച്ച് പാല് കൂടി ചേർത്തു. നമുക്ക് ഇത് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇത് വേകണം. ഇത് വേകാനുള്ള വെള്ളം വെറും വെള്ളത്തിൽ വേവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് കുറച്ച് പാല് ചേർത്ത് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരും വരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പൊ നമ്മുടെ സാബുനരി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. പപ്പായാണ് ഇത്. കുറച്ച് പഴുത്തത് ഇച്ചിരി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുതാക്കിയത്. നല്ല പഴുത്താണെങ്കിൽ ഇത്രയും ചെറുതാക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇത് നല്ല ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഇത് അടിക്കി പിടിച്ചു പോകും. സൗകര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടിക്കി പിടിക്കും. നല്ല ഇളക്കി കൊടുക്കണം. പപ്പായ നല്ല വെന്തുടയണം. നന്നായിട്ട് ഇത് വെന്തുടയണം, അപ്പോഴേ അത് നന്നായി കിട്ടുള്ളൂ. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കണം, ഇളക്കി അതൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം. ഇത് പകുതി വേവായിട്ടുണ്ട്, നമുക്ക് കുറച്ച് നേരം കൂടി ഇത് ഇളക്കി കൊടുക്കും. പപ്പായ ഒന്ന് നല്ലോണം അത് ഇത് വെന്ത് ഇട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്താൽ മതി. ഓരോരുത്തർക്കും ഓരോ മധുരമാണ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ളത് ചേർത്താൽ മതി. കുറച്ചൊന്ന് ഈ കപ്ലയിലൊക്കെ ഒന്ന് പൊടിച്ചോട്ടെ. വല്ലാതെ പഴുത്തതാണെങ്കിൽ ഉടഞ്ഞു പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് പഴുപ്പ് കുറച്ച് കുറവാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഇതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് ടൈം എടുത്ത് നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാം.
കൂടി വരണം. പാല് നമ്മൾ ഇത്ര നേരം പാല് ഒഴിക്കാണ്ടാണ് ചെയ്തത്, കുറഞ്ഞ പാല് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ പാല് നല്ലോണം അത് കൂടി വരും വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ പപ്പായ പായസം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മേൾ ചേർക്കാം. മധുരമൊക്കെ നോക്കിയിട്ട് മധുരം ആദ്യം കുറച്ച് കുറയ്ക്കുക. നമ്മൾ മിൽക്ക് മേഡിന് നല്ല മധുരമുള്ളതാണ്. അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ കുറച്ച് അതിൻ്റെ പാകത്തിനുള്ള പഞ്ചസാര ഇടാവുള്ളൂ, അല്ലെങ്കിൽ മധുരം കൂടിപ്പോകും. അതുപോലെ നമ്മൾ മിൽക്ക് മേഡ് ചേർക്കുന്നതിന് മുന്നേ അതിൻ്റെ ആ കുറുകി വരുമ്പോൾ നല്ല കട്ടിയാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ മിൽക്ക് മേഡ് ഒഴിക്കണം, അല്ലെങ്കിൽ അത് കട്ടി വല്ലാണ്ട് കട്ടി കൂടിപ്പോകും. ഇപ്പം നമ്മുടെ പപ്പായ പായസം റെഡിയായിട്ടുണ്ട്. അതിലേക്ക് ഏലക്കാ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് പിന്നെ തേങ്ങ വറുത്തിടാം. അതിന് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാകട്ടെ. നമുക്ക് അതിൽ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകിക്കോട്ടെ, അത് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നെയ്യ് ഉരുകിയിട്ടുണ്ട്, നമുക്ക് തേങ്ങ അതിലേക്ക് ചേർക്കാം. ഇതിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിലൊന്ന് കടിക്കാൻ പാകത്തിന് കുറച്ച് കൂടുതൽ പറഞ്ഞോട്ട് ചേച്ചിട്ടാണ് തേങ്ങ കൊത്ത് ഇട്ടത്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്, തേങ്ങക്കൊത്ത് നമുക്ക് അതിലേക്ക് ചേർക്കാം.
പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ പപ്പായ പായസം ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതിനായിട്ട് നമ്മളെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം.